besties. Welcome to Princess Art and Craft by Advi Mundutto. Appo innu nammal oru earring, that means thoongi kadakkunna earrings um cardboard stud pinne stud aanu stud earring um aanu undakkunnathu. Appo ellavarkkum ende video ishtapadaanengil like cheyanam share cheyanam. ഹായ് മൈ ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ അതെ, ഞാനിവിടെ കാർഡ്ബോർഡ് എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹോട്ട് ഗ്ലൂ ഗണ്ണും എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൂലുണ്ട്, അത് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വച്ചിട്ട് നമുക്കൊരു അടിപൊളി ഇയറിങ് സ്റ്റഡ് നൂലൊന്നുമില്ല, ഇയറിങ്ങിനാണ് കേട്ടോ നമുക്ക് തൂങ്ങി കിടക്കുന്ന നൂല്. അപ്പോൾ ഇത് സ്റ്റഡിനും മറ്റേ സർക്കിളിൻ്റെ കാണിച്ചത് ഇയറിങ്സിനും ആണ് തൂങ്ങിക്കിടക്കുന്നത്. ഇനി നമുക്കിത് മുറിച്ചിട്ട് വരാം. അപ്പോൾ ദേ നമ്മളിവിടെ ഇങ്ങനെ മുറിച്ചു വച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി, നമ്മൾ ഇതിനെക്കാട്ടും കുഞ്ഞതും കൂടി ഉണ്ടാക്കിയെടുക്കുക. അത്രയും കുഞ്ഞത് വേണ്ട, ആ ഒരു കുഞ്ഞത് ഞാൻ എന്നിട്ട് കളഞ്ഞു കേട്ടോ. ഒരു പ്രോബ്ലം പറ്റിയിട്ട് അപ്പോൾ ഞാൻ കളഞ്ഞു. ഇനി ഈ ഞാൻ വലുത്, അതിൻ്റെ ഉള്ളിൽ വലുത് വെട്ടി വെച്ചിട്ടില്ലേ, അതിനെക്കാട്ടും കുറച്ചും കൂടി വലുതാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഒരു കുഞ്ഞിത് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിരിക്കില്ല എന്ന്. അപ്പം അത് കാരണം മാറ്റി പിന്നെ ഇത് നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാനൊക്കെ ഉണ്ട്. നൂലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ അതേ നമ്മൾ ഒട്ടിക്കാൻ പോകണത്, കണ്ടില്ലേ, ഒട്ടിക്കുകയാണ് കേട്ടോ. തെറിച്ചു പോയി എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന്. ഇപ്പം ഉണ്ടോ എൻ്റെ കയ്യിൽ നിന്നാണ് തെറിച്ചു പോണത്. അപ്പോൾ അതെ ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട് എത്തിക്കാണ്, പക്ഷെ പറ്റുന്നുണ്ടായില്ല. ഹോട്ട് ഗ്ലൂ ഗണ്ണ് അത്രയും ദൂരം എത്തില്ല. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ നമ്മൾ അതിൻ്റെ പോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ വലിയ സർക്കിളിൻ്റെ പോലെ തന്നെ വേറൊരു സർക്കിൾ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഇത് ഇങ്ങനെ ഒട്ടിക്കാനായിട്ടാണ്. രണ്ടെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഇതേം മീതേം അതിൻ്റെ താഴേക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ചെയ്തു വന്നേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് കൊള്ളാവും. കാരണം എന്താ, എനിക്കത് അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ചെയ്യാൻ, എന്നാലും എനിക്ക് പേടി ചിലപ്പോൾ ആയില്ലെങ്കിലോ. പക്ഷെ അത് അടിപൊളിയായിട്ട് ആയിട്ടോ. അപ്പോൾ അതേ നമ്മൾ ചെറുതും കൂടി ഒട്ടിക്കുകയാണ്. ചെറുതും നേരത്തെ കാണിച്ച പോലെ തന്നെ മീതയ്ക്ക് ഒട്ടിക്കാനുണ്ട് ഒരെണ്ണം കൂടി. അപ്പോൾ ഇതേ നമ്മൾ ഒട്ടിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല, കഴിയാറായിട്ടുള്ളൂ കേട്ടോ. നമ്മളതേ അതിൻ്റെ മീതെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്റ്റഡൂണ് ഉണ്ടാക്കാനുണ്ടായിരുന്നു, കാരണം കളറടിച്ചില്ല. അത് ലാസ്റ്റാണ് കളറടിച്ചത് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്തേ, ഇതുപോലത്തെ ഒരു കമ്മലുണ്ട്, കമ്മലിൻ്റെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു, അതും ഉടുത്തു ഞാൻ. പിന്നെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് അത് ഒട്ടിക്കണെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒട്ടിക്കുകയാണ്. പിന്നെ ഒരു പ്രശ്നം പറ്റിയത്, അത് പോരോന്ന് വിചാരിച്ചിട്ട്, പ്രശ്നം പറ്റിയതല്ല, അത് പോരോന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ആ ഒരു പേപ്പർ അതിൻ്റെ മീതി ഒട്ടിച്ചു വെച്ചു. കാരണം അത് ഇച്ചിരി കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി, ചിലപ്പോൾ പോയാലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ഇടാം കേട്ടോ. ഷോർട്സ് ഇടാം വീഡിയോ. ഇതിനെ കണ്ടോ ഞാൻ ഒട്ടിച്ചേക്കുന്നത്, അതേപോലെ ഒട്ടിച്ചു ഞാൻ. സോറി ആ ഒരു ശബ്ദത്തിന്. അപ്പോൾ ഇനി കളറൊന്നും അടിക്കില്ല ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് നേരെ സ്റ്റഡിൻ്റെ പോർഷനിലേക്ക് കിടക്കാൻ പോവാണ്. അതെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്വയേഴ്സാണ് കട്ട് ചെയ്ത്, സ്ക്വയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, റെക്റ്റാങ്കിൾ രീതിക്കാണ് കട്ട് ചെയ്തേക്കുന്നത്. റെക്റ്റാങ്കിളിൽ അതിൻ്റെ മീതെ സ്റ്റഡ് വെച്ചിട്ടുണ്ട്.
സ്റ്റഡ് വെച്ചിട്ട്, ഇതും അതെ എനിക്ക് കിട്ടിയതാണ്, ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് കിട്ടിയേക്കാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് അത് ഒരു എ ഫോർ സൈസ് വെച്ച് കട്ട് ചെയ്യാണ് കേട്ടോ. എഗെയിൻ സോറി. അതുകൊണ്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്, ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ആദ്യം ഒട്ടിച്ചതെങ്കിലും, പക്ഷേ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മുടെ കാർഡ്ബോർഡൊക്കെ ഇരിക്കും, പേപ്പറും ഇരിക്കും, പക്ഷെ എന്നാലും അത്രയ്ക്കും ഞാൻ ഫാമിലിയർ ആയിട്ടില്ല, കാരണം ഞാൻ പുതിയതാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു പടം വരച്ചു കൊടുത്തു. പിന്നെ ഞാനില്ലേ മറ്റേ എന്താ ഇതിൻ്റെ പേരെന്താ ഫെവിഗം എന്ന് പറഞ്ഞാൽ ലൈം ഫ്രേഗ്രൻസിൻ്റെ ഒരു ഗ്ലൂ ആണ് ഒട്ടിച്ചത് കേട്ടോ. ഞാൻ ഈ പടം വരച്ചിട്ടുണ്ട്, ഇതൊരു പൂക്കളം, ഞാനൊരു ഓണത്തിൻ്റെ ഒരു രീതിക്ക് ഓണം സ്പെഷ്യൽ വീഡിയോ ഓണം ഒട്ടിച്ച് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ ഞാനിപ്പോൾ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പടം വരച്ച് കഴിയട്ടെ. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേം കൂടി ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഫ്ലവർ, ഇപ്പോൾ ചെയ്യുന്ന പൂക്കളത്തിൻ്റെ ഡിസൈനാണ്, മറ്റേതൊരു ഫ്ലവറാണ് നമ്മൾ വെച്ചു കൊടുക്കണേ കേട്ടോ. എൻ്റെ അനിയൻ അവിടെ കിടന്ന് ചേച്ചി 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 എന്ന് വിളിക്കുന്നുണ്ട്. ഐ ആം റിയലി സോറി. അതും ഒരു ശബ്ദം തന്നെയാണ്. ഇവിടെ അവൻ ഉറങ്ങുമ്പോൾ ഞാൻ പഠിക്കാൻ പോവും, അത് കാരണം ഇപ്പം ഞാൻ രാവിലെ എടുത്തേക്കാണ്. രാവിലെ 11:30 ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇനി ഓണത്തിൻ്റെ അന്ന് ഒരു അടിപ്പൻ ക്രാഫ്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ടാവും, തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ഷേപ്പുള്ള ഒരു ഐക്കൺ ഉണ്ടാവും, ആ ഒരു ഐക്കൺ എടുക്കുക. ഞെക്കുമ്പോൾ ഒരു ഓൾ ഓപ്ഷൻ വരും, അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ വരും, അഥവാ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ്റെ എന്താ പറയുക, നോട്ടിഫിക്കേഷൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നിട്ട് ഒരു ബട്ടൺ ഓഫ് ആണെങ്കിൽ വരില്ല, അല്ലെങ്കിൽ വരും. അപ്പോൾ ഇതേ നമ്മൾ അതും സ്റ്റഡൊക്കെ കട്ട് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. സെയിം ദാറ്റ് ഐ ഡു ഇൻ മറ്റേതിലേക്ക് ചെയ്തില്ലേ നമ്മൾ, അത് തന്നെയാണ്. ബ്ലാക്ക് പെയിൻ വെച്ചിട്ട് ഞാനൊരു സീബ്ര ഡിസൈൻ ആണ് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് വന്നു. ഇപ്പോൾ ഇതേ നിങ്ങൾക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലാണ്, അടിപൊളിയായിട്ട് വരും ഇപ്പോൾ തന്നെ. പിന്നെന്താ പറയുക, പിന്നെ ഇത് ചെയ്ത് രണ്ടെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പവും കൂടി കളറടിച്ച് കഴിയുമ്പോൾ ഇന്നത്തെ വീഡിയോ തീരുന്നതാണ് കേട്ടോ. ഇതൊരു ലോങ് വീഡിയോ എന്ന് വെച്ചാൽ അത് തന്നെയെന്ന് ഞാൻ പറയുള്ളൂ, ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ ഡമ്മു. പിന്നെ ഷോർട്ട് വീഡിയോ ഇതാണോ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നതെന്ന് ആൾക്കാർ പറയും വേണമെങ്കിൽ, അത്രയും എന്താ പറയുക ഒരിതാണ്. അപ്പോൾ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്.